നമസ്കാരം. ഞാൻ പാലക്കാട് സുനിൽ പാലക്കാട് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചെങ്കിലും സുനിൽ ചാരുത എന്നാണ് പേരല്ലേ? അതെ. എന്താണ് ഈ ചാരുത? ചാരുത, ഞാൻ മാമന്റെ തുണിക്കടയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചാരുത ആ പേരിൽ അറിയപ്പെടുന്നു. ഓ, അപ്പൊ എന്താ ജോലി ചെയ്യുന്നത്? തുണിക്കടയിൽ സെയിൽസ്മാൻ. ഓ, സെയിൽസ്മാൻ. ഓക്കെ. പാലക്കാട്? ചിറ്റൂർ. പാലക്കാട് ചിറ്റൂർ. ചിറ്റൂര്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഏത് ആരൊക്കെയാ ചെയ്യുന്നത്? നമ്മുടെ ഇന്ദ്രൻ ചേട്ടനും ബിജുക്കൂട്ടൻ ചേട്ടനും. ഓക്കെ, സൂപ്പർ. പണ്ട് 10-48 കൊല്ലം മുമ്പ് പപ്പയുടെ ലൈഫിലുണ്ടായിരുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവം നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അമ്മച്ചിയുടെ അണിയനൊരു പള്ളിയിലച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ ഒരു ലാൻഡ് മാസ്റ്റർ കാറുണ്ടായിരുന്നു. അതിൽ കയറാനുള്ള കൊതി കൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കും. അങ്ങ് പൊന്മുടിയിൽ 50-ാമത് പിറന്നാൾ ആഘോഷിക്കുന്ന ജോസഫ് ലോപ്പസിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഓരോ കൊലപാതകവും കഴിഞ്ഞാൽ ഒന്നരയോ രണ്ടോ കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർ രവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞെന്ന്. വേട്ട അവസാനിച്ചു നിരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ക്രിസ്മസിന് എൻ്റെ വറൈറ്റുണ്ട്, വറൈറ്റി കേൾക്കണ. നീ ജനിച്ചാലും ഞങ്ങൾക്ക് ക്രിസ്തുമാസ്, നീ മരിച്ചാൽ തുക്ക വെള്ളിയാഴ്ചോ, 30 വെള്ളിക്കാശിന് ഈശോന് ഒറ്റ കൊടുത്തില്ലേ, അതിനുള്ള സിസ്സ നിനക്ക് ദൈവം തന്നോളും. യേശു വെറും പാപമാ, ജൂദാസ് ഭയങ്കര സാധന. എന്തുമാത്രം വേദന, എന്റെ യേശു സഹിച്ചു. ഓമന്റെ പുഴക്കട പുറത്ത് എന്റെ യേശുവേ. ചോദിച്ചേ മകേഷേ, കിലുക്കി കളഞ്ഞു കേട്ടോ, കിലുക്കി കളഞ്ഞു. ഞാൻ കരുതിയതേ വിനീതിന്റെ ശബ്ദത്തിൽ പാട്ടുപാടി ആയിരിക്കും, അല്ലെങ്കിൽ വിനീതിന്റെ ശബ്ദം അനുസരിക്കായിരിക്കും എന്നാണ് കരുതിയത്. അടിപൊളി 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 അടിപൊളി. ഞെട്ടല് മാറിയിട്ടില്ല രചന. ഓ, എന്റെ സുനിലെ ഒരു രക്ഷ കേട്ടോ, തൊഴുതുപോവാ, തൊഴുതുപോ, ഒരു രക്ഷയില്ല, തൊഴുതാ പോരാ കേട്ടോ. അയ്യോ, ഇതൊക്കെയാണ് മിമിക്രി കണ്ടു പഠിക്കുക. സുനിലെ, ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ഹോം എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹം എങ്ങനെ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചോ അതുപോലെ തന്നെ ഡബ് ചെയ്ത് ഗംഭീരമായിട്ട് തകർത്തു എന്നുള്ളതാണ് കാര്യം. അല്ലെ, 20 വർഷത്തിന് ശേഷം ഇന്ദ്രൻ ചേട്ടൻ അങ്ങനെ ഒരു വേഷം ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ച ഒരു സിനിമ കൂടിയാണ്. ഭയങ്കര ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് ഇന്ദ്രൻ ചേട്ടൻ്റെ വോയിസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ എടുക്കുമ്പോൾ എല്ലാവരും ഇച്ചിര മേലോട്ട് കേറ്റിയൊക്കെ പിടിച്ച് ഗൗരിക്കുഞ്ഞൊന്ന് ഇങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇത് ഭയങ്കര ലൈഫായിരുന്നു സുനിലേ. പിന്നെ ബിജുക്കുട്ടൻ, ബിജുക്കുട്ടൻ പറയുന്ന പോലെ അതൊന്നും പറയാനില്ല. സാധാരണ പാലക്കാട് എന്ന് വരുമ്പോ ഒരു വിജയോ ഒരു അജിത്തോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് സാറിന്. കാരണം വെച്ചാൽ ഒരു തമിഴ് സിനിമകൾ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രേക്ഷകരുമുള്ള ഈ പറയുന്ന രജനീകാന്തിന്റെ സിനിമകളൊക്കെ വരുമ്പോ പുലർച്ചെ 3 മണിക്കൊക്കെ ആയിരിക്കും ഷോ. അപ്പൊ അതിനൊക്കെ ഫാൻസുകാരുടെ ബഹളവും അടിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് വളരെ ഡിഫറെന്റ് ആയിട്ട് സുനിൽ ഇന്ദ്രൻ ചേട്ടനെയും ബിജുക്കുട്ടനെയാണ് ഇമിറ്റേറ്റ് ചെയ്തത്. അതും വളരെ മനോഹരമായിട്ട് ചെയ്യും. അസലായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. വലിയ സന്തോഷം ഒരു പാലക്കാട്ടുകാരൻ വന്നതിൽ. കാരണം കൊല്ലത്തു നിന്നുള്ള ആൾക്കാർ, ഞാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഇനി അതിലേക്കാണോ പോകുന്നത്. ഒരാളെ കിട്ടിയത് ആകെ കൂടെ. ഇത് എനിക്കൊരു സംശയമുണ്ട്, ഇന്ദ്രൻ സി ഏട്ടൻ സ്വന്തം സിനിമ ഇതുപോലെ ഡബ് ചെയ്യുമോ? പക്കയായിരുന്നു. അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ എല്ലാവിധ വർത്തമാനങ്ങളും ഫിലിമിലല്ലാതുള്ള വർത്തമാനങ്ങളും എനിക്കറിയാവുന്നതാണ്. പക്ക, വളരെ മനോഹരം രണ്ടുപേരുടെയും. ഓക്കെ, പക്രച്ചേട്ടാ പൊളിച്ചടിക്കുകള് ഉഗ്രനാണ്. കാരണം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഷോക്കായി പോകുന്ന സ്പോട്ട് ഡബ്ബിങ്ങുകൾ വളരെ കുറവായിരിക്കും. കാരണം ചിലപ്പോൾ അനുകരിച്ച് അങ്ങനെ അങ്ങ് പോവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ. പക്ഷെ ഇത് അദ്ദേഹം തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു 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 പെർഫോമൻസ്. ഇനിയും ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രകടനങ്ങൾക്കായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ കോമഡി ഉത്സവത്തിൽ എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട്. ഹോം സിനിമയെ കുറിച്ച് എന്താണ്? ഹോം സിനിമ ഹോം നല്ല സിനിമയാണ്, എല്ലാവരും കണ്ടു, വളരെ സന്തോഷം. അല്ല ബിജുക്കുട്ടാ, ബിജുക്കുട്ടാ ആ പ്രചോദേ. അതെ.
രാവിലെ എണീറ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരും. സത്യമാണ്. ബിജുക്കുട്ടാ, കോമഡി ഷോത്തിൽ വരുന്നില്ലേ? ആ വരുന്നുണ്ട്. ഞാനിപ്പോ ഷൂട്ടിംഗ് തിരക്കിലാണ്. കാണാറുണ്ടോ? പരിപാടി കാണാറുണ്ടോ? പരിപാടി കാണാറുണ്ട്. ഒന്നും പറയല്ല, കിടുക്കാച്ചയാണ്, കിളിക്കട്ടാണ്.